ഹലോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡ്രസ്സാണ് അതിന് മുകളിൽ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഓടാണ് ഇതിൻ്റെ മേടി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളതിൻ്റെ മുകളിൽ കണ്ടോ, ഏറ്റവും മുകളിൽ, അപ്പോൾ നമുക്ക് താഴെ 7 ഫീറ്റിൽ നമ്മളൊരു ലിൻ്റൽ അടിച്ചു. ഇനിയിപ്പോൾ അതിന് മുകളിൽ നമ്മൾ ഓൾറെഡി 5 ഫീറ്റിൽ, സാധാരണ ഞാൻ പറഞ്ഞു 10 ഫീറ്റിലാണല്ലോ നമ്മൾ വീടിൻ്റെ പൊക്കൊക്കെ വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ ഒരു 7 ഫീറ്റും കൂടി മുകളിൽ പോയിട്ടുണ്ട്. 5 ഫീറ്റും കൂടി മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 12 ഫീറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 12 ഫീറ്റിൻ്റെ മുകളിൽ നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെറിയൊരു ലിൻ്റൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ലിൻ്റൽ ചെയ്യാൻ നമ്മൾ വാർക്കപ്പണിക്കാരെ വിളിച്ച് പിന്നെ അതിൻ്റെ ഷട്ടർ അടിക്കണം, പലകയൊക്കെ വെച്ച് അടിക്കണം. അപ്പോൾ അതിന് പകരം ഒരു എളുപ്പവഴി, കുറച്ച് കോസ്റ്റ് കൂടും എന്നാലും എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഫ്രെയിം ഉണ്ടല്ലോ, അവിടെ കാണുന്നില്ലേ, ബ്ലാക്ക് കളറിൽ അവിടെ കാണുന്നില്ലേ, അപ്പോൾ ആ ഫ്രെയിം വെച്ചിട്ട് ആദ്യം വയ്ക്കും, പുറത്ത് ഒരെണ്ണം വയ്ക്കും, അകത്തൊരെണ്ണം വയ്ക്കും. അതിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 3 ഇഞ്ച് കനത്തിൽ കമ്പിയിട്ട് അതിനകത്ത് പട്ടയൊക്കെ ആയിട്ട്, പട്ട എന്ന് പറഞ്ഞാൽ ക്രോസ് ആയിട്ട് വെൽഡ് ചെയ്യും അതിനകത്ത്. എന്നിട്ട് കമ്പിയിടും, കമ്പിയൊക്കെ ഇട്ട് ഒന്ന് കോൺക്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഒരു മിനി ലിൻഡൽ പോലെ അതങ്ങനെ നിൽക്കും. അതുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡ്രസ്സ് പ്ലേസ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ലിൻഡലിന് മേലിലുള്ള 5 ഫീറ്റ് ആ ഒരു ചുറ്റും പോയിട്ടുള്ള ബ്രിക്സിനൊക്കെ നല്ലൊരു ഉറപ്പും കിട്ടും. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കാണാം, അതായത് നമുക്കിതിൻ്റെ മുകളിൽ ഓട് വയ്ക്കണമല്ലോ. ഓട് വയ്ക്കാൻ വേണ്ടി ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ മുമ്പ് ഇതിനു വേണ്ടി, ഇതിൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്തപ്പോൾ അതിനായിട്ട് നമുക്ക് പഴയ ഓട് ഇറക്കാം എന്ന് മനസ്സിലാക്കി. അപ്പോൾ പഴയ ഓട് ഇറക്കിയിട്ട് ഇതേക്കണം കുറച്ച് കുറേ ഓട്, ഒരു ഏകദേശം 2000 പഴയ ഓട് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കഴുകി വൃത്തിയാക്കൽ കുറച്ച് ഒരു ടൈറ്റ് പ്രോസസ്സാണ്, എന്നാലും കണ്ടോ. അത് ഞാനൊരു കാർ വാഷ് വെച്ചിട്ട് 2 പണിക്കാരുണ്ട്, അവർ നിന്ന് അങ്ങനെ വൃത്തിയാക്കുന്നത്. അപ്പോൾ ഓരോ ഓടും പ്രഷർ വാഷിൽ അതിനെ ഇതൊക്കെ കളഞ്ഞ് മറ്റാളത് എടുത്ത് അടുക്കി വയ്ക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റിങ് പ്രോസസ്സ് ഉണ്ട്, അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും ഓട് ബാക്കിയുണ്ട്. ഇനി ഇത് നമുക്ക് മുഴുവൻ ഇങ്ങനെ കഴുകി കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്, കാരണം ഏകദേശം ഒരു എനിക്കൊന്നൊരു 500 ഓടൊക്കെയാണ് കഴുകി കഴിയുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊരു എളുപ്പവഴി ഉണ്ടോയെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. വേറെ എന്തെങ്കിലും എളുപ്പവഴിയിലൂടെ ഈ ഓട് ഇങ്ങനെ കഴുകിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കിത്, കാരണം കൈ കൊണ്ട് നമ്മൾ കഴുകി എന്തെങ്കിലും എന്താ പറയുന്നത് സ്ക്രബൊക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കൽ കുറച്ചും കൂടിയും സ്ലോ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കുറച്ച് ഇതാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ ആ ഫ്രെയിം അവിടെ കാണാം, ബ്ലാക്ക് കളർ ഫ്രെയിം. അപ്പോൾ അതിലാണ് നമ്മൾ ഇപ്പോൾ നാളെ ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഇന്ന് കഴിയും. മീൻസ് ഞാൻ പറഞ്ഞില്ല, മിനി ലിൻഡലിൻ്റെ ഫ്രെയിം വർക്ക് കഴിയും. അപ്പോൾ അതിൻ്റെ അതിൽ നമ്മൾ നാളെ കോൺക്രീറ്റിങ് ചെയ്യും. ഓൾ റൈറ്റ്, വേറെ എന്താണ്, അങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ കുറച്ച് പിന്നെ തേപ്പിൻ്റെ വർക്ക് പാരലൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ലിൻഡലിൽ തറയിൽ തേപ്പിൻ്റെ വർക്ക്, ജനലേക്ക് ചുള്ളുള്ളത്, ഡോർസിന്, ഫ്രെയിംസിന്, വെൻറ്റിലേറ്റേഴ്സ്, അവിടെയൊക്കെ നമുക്ക് ഫ്രെയിം വർക്ക് വരുമല്ലോ, ബോർഡറിൽ ബോർഡർ തേപ്പ് അതൊക്കെ വരുമല്ലോ, അതൊക്കെ പാരലൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ, അത്രയും വേഗം തീർക്കാനാണ് പ്ലാൻ, നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും കമൻസൊക്കെ ഇടുക കേട്ടോ, ആൻഡ് സബ്സ്ക്രൈബ് ആസ് വെൽ. ഓൾ റൈറ്റ്, എന്നാൽ എല്ലാവർക്കും റെസ്റ്റ് ഓഫ് ദ ഡേ അടിപൊളിയാവട്ടെ. താങ്ക് യു, ബൈ ബൈ.